ഹലോ എവരിവൺ, വിക്ടേഴ്സ് ചാനലിൽ പ്ലസ് വൺ മലയാളം 33-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് 4-ാമത്തെ യൂണിറ്റിലെ ചെറുശ്ശേരി രചിച്ചിട്ടുള്ള പീലിക്കണ്ണുകൾ എന്ന കവിതയാണ്. അപ്പോൾ ഈ ഒരു കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൃഷ്ണനെ കുറിച്ചിട്ടുള്ളൊരു വർണ്ണനയാണ്. കൃഷ്ണൻ തന്നെയാണ് ഇവിടെ ഈ ഒരു കവിത ചൊല്ലുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. തൻ്റെ വളർത്തു പിതാവിനോടും അതുപോലെ തന്നെ മാതാവിനോടും പറയുന്ന ചില കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നന്ദഗോപുരയും യശോദയും സ്വന്തം മാതാപിതാക്കളേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു കവിതയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ആ ഒരു എപ്പിസോഡിൽ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ തന്നെ ആ ഒരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ക്വസ്റ്റ്യൻ്റെ അതേ പാറ്റേണിൽ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസിനും ഒരേ ആൻസർ തന്നെയാണ് നമുക്ക് എഴുതാൻ സാധിക്കുക. അപ്പോൾ അതിന് ആ രണ്ട് ക്വസ്റ്റ്യന് വേണ്ടിയിട്ടുള്ള ആൻസറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു എന്ന് നോക്കാം. ബാല്യത്തെ ആവിഷ്കരിക്കുകയല്ല, അനുഭവിപ്പിക്കുകയാണ് കൃഷ്ണഗാഥയിൽ. ചെറുശ്ശേരിയുടെ കാവ്യരചനാ തന്ത്രങ്ങളെക്കുറിച്ചും കാവ്യഭാഷയെക്കുറിച്ചും നിരീക്ഷണം തയ്യാറാക്കുക. ബാല്യത്തെ ആവിഷ്കരിക്കുകയല്ല, അനുഭവിപ്പിക്കുകയാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ. അനുഭവങ്ങളെ അനുഭൂതിയാക്കുന്ന രചനാ തന്ത്രങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് ഒരേ വരി തന്നെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ബാല്യത്തെ ആവിഷ്കരിക്കുകയല്ല, അനുഭവിപ്പിക്കുകയാണ് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ എന്നുള്ള ഒരു വരി തന്നിട്ടുണ്ട്. ആ ഒരു വരിയെ നമ്മൾ വിശകലനം ചെയ്ത് എഴുതുകയാണ് വേണ്ടത്. അതിനകത്ത് അനുഭവങ്ങളും അനുഭൂതികളും കാവ്യഭാഷയും അതുപോലെ തന്നെ രചനാ തന്ത്രങ്ങളും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് വേണം ഈ ഒരു ആൻസർ വിവരിച്ച് എഴുതാൻ. അപ്പോൾ എന്തായാലും നമുക്ക് ആൻസർ നോക്കാം. കൃഷ്ണഗാഥ എന്ന കൃതിയിലൂടെ ചെറുശ്ശേരി കൃഷ്ണൻ്റെ ബാല്യത്തെ അവതരിപ്പിക്കുകയല്ല, അനുഭവിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കേരളീയർക്ക് മനസ്സിലാകുന്ന ഒരു സാധാരണ ഭാഷയിലാണ് കൃഷ്ണഗാഥ രചിച്ചിട്ടുള്ളത്. ഇതിൽ ദൈവമായ കൃഷ്ണനെ ചെറുശ്ശേരി ഒരു മാനുഷിക പരിവേഷത്തോടെ ആവിഷ്കരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഓടക്കുഴൽ പിടിച്ച് നടക്കുന്ന കൃഷ്ണൻ നമ്മുടെ മക്കളിൽ ഒരാളായി നമുക്ക് തോന്നിയെങ്കിൽ അത് എഴുത്തുകാരൻ്റെ കാവ്യവൈഭവം തന്നെയാണ്. കൃഷ്ണൻ്റെ ബാല്യകാല അനുഭവങ്ങളും അവിടെ നിന്ന് മധുരയിലേക്കുള്ള പറിച്ചു നടലുമാണ് ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൃഷ്ണൻ സ്വന്തം മാതാപിതാക്കളെക്കാൾ ബഹുമാനിക്കുന്നത് വളർത്തു മാതാപിതാക്കളെയാണ്. അല്ലയോ പിതാവേ, അങ്ങ് ഇപ്പോൾ തന്നെ നമ്മുടെ ദേശത്തേക്ക് പോകണം. അങ്ങ് യാദവന്മാർക്കെല്ലാം സന്തോഷം പ്രദാനം ചെയ്ത് അവിടെ വാഴണം. ഞാൻ എത്രയും വേഗം അമ്മയെ കാണാനായി വരുന്നുണ്ടെന്ന് അമ്മയെ അറിയിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്ന കവിതയിലൂടെ ജീവിതാനുഭവമായ ബാല്യത്തിലേക്ക് നമ്മെ നടത്തിക്കൊണ്ടു പോകുന്നു. ഈ ആസ്വാദ്യതയാണ് കവിതയുടെ അനുഭവ മണ്ഡലം. ഈ കവിതയിൽ ശ്രീകൃഷ്ണൻ്റെ ബാല്യകാലം വിവരിക്കുന്നതിലൂടെ കുട്ടികളുടെ ബാല്യകാലം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നു. അച്ഛനും അമ്മയും എങ്ങനെയാണ് മക്കളെ സംരക്ഷിക്കുന്നത് എന്നും കവിത നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രസവിച്ച് ജീവൻ നൽകുന്നത് മാത്രമല്ല അച്ഛനമ്മമാരുടെ കർത്തവ്യം, മറിച്ച് യാതൊരു അപകടങ്ങളിലും പെടാതെ അവരെ പരിപാലിക്കൽ കൂടി അവരുടെ കടമയാണ്. ആറ്റിലും തീയിലും വീഴാതെ സംരക്ഷിക്കണം. അങ്ങനെ അനുവദിച്ചു കിട്ടിയ ജീവനെ നിലനിർത്താൻ കൃഷ്ണനെ സഹായിച്ച വളർത്തു മാതാപിതാക്കളെ ബഹുമാന പുരസരം കൃഷ്ണൻ കാണുന്നു. ഇങ്ങനെയുള്ള ഞാൻ എന്നെ മറക്കിലും നിങ്ങളെയൊന്നും മറക്കില്ലേ എന്ന വരികളിലൂടെ കവി കുട്ടികളുടെ ചിന്തയിലും മാതാപിതാക്കളുടെ കർത്തവ്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം തൻ്റെ ബാല്യകാല സുഹൃത്തുക്കളോട് തൻ്റെ സ്നേഹം പങ്കുവയ്ക്കുകയാണ് കൃഷ്ണൻ. നമ്മുടെ അമ്പാടിയിൽ അച്ഛന് സഹായമായിട്ട് നിങ്ങൾ അച്ഛൻ്റെ കൂടെ ഉണ്ടാവണം. ഞാൻ വൈകാതെ അവിടേക്ക് വരുന്നുണ്ട്. അല്ലയോ ചങ്ങാതിമാരെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കുക എന്ന് കൃഷ്ണൻ ചോദിക്കുന്നത് ഈ കവിതയിൽ നമുക്ക് കാണാം. താൻ കളിച്ചു നടന്നത് നിങ്ങളുടെ കൂടെയാണ്. കാളിന്ദി തീരത്തുള്ള കാട്ടിലെ കായ്കനികൾ ഭക്ഷിച്ചിട്ടാണ് വളർന്നത്. എത്ര ശ്രേഷ്ഠ ഭക്ഷണം കഴിച്ചാലും എൻ്റെ ഉള്ളിൽ അന്ന് കഴിച്ച ഭക്ഷണത്തിനോടുള്ള താല്പര്യം കുറയുന്നില്ല. എനിക്കേറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൃഷ്ണൻ രത്നവും ചേലയും നൽകുകയും അമ്പാടിയെക്കുറിച്ചുള്ള സ്മരണയിൽ മുഴുകുകയും ചെയ്യുന്നു. ഇത്തരം വിവരണത്തിലൂടെ കവി സാധിച്ചെടുക്കുന്നത് കവിതയോട് കവിക്കുള്ള ആത്മാർത്ഥതയാണ്. അമ്മ തനിക്ക് നൽകിയ ചേലകൾ എടുത്ത് വെക്കണം എന്നും താൻ വരുമ്പോൾ തനിക്കത് നൽകണമെന്നും കൃഷ്ണൻ പറയുമ്പോൾ
സ്വന്തം രാജാധികാരത്തെയും ഈശ്വരാധികാരത്തെയും മറക്കുകയും പകരം അമ്മയ്ക്ക് ഒരുവൻ എത്ര വളർന്നാലും കുട്ടിയായിരിക്കും എന്ന പരമയാഥാർത്ഥ്യത്തെ നമുക്ക് മുന്നിൽ കവി ഉയർത്തിക്കാണിക്കുകയും ചെയ്തിരിക്കുന്നു. കുട്ടിത്വത്തിൻ്റെ ആവിഷ്കാര ഭംഗി കൊണ്ട് മനോഹരമായ കവിത രചിക്കാൻ കവിക്ക് സാധിച്ചിട്ടുണ്ട്. പിള്ളേരെ നുള്ളിയതിനുള്ള ശിക്ഷയായി പീലികൊണ്ട് അടിച്ചു എന്ന് പറയുന്നതിലൂടെ അനുഭൂതികളുടെ വേലിയേറ്റം ഓരോ മലയാളികളുടെയും മനസ്സിൽ രൂപീകരിക്കാൻ കവിക്ക് സാധിച്ചിട്ടുണ്ട്. അതുതന്നെയാണ് ഈ കവിതയുടെ ശ്രേഷ്ഠതയും ആസ്വാദ്യതയും. ഓരോ വായനക്കാരനെയും അവരുടെയും തങ്ങൾക്ക് പരിചയമുള്ളതുമായ ബാല്യത്തിൽ അനുഭവത്തിൽ കൊണ്ടുവരികയാണ് കൃഷ്ണഗാഥ എന്ന മഹാകാവ്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിരിക്കുന്ന ആൻസർ. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് കൃഷ്ണൻ്റെ ബാല്യകാലത്തെ കവി ഈ ഒരു കവിതയിൽ ആവിഷ്കരിക്കുകയും അനുഭവിപ്പിക്കുകയും എല്ലാം ചെയ്തത് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് റിംഗ് ദ നോട്ടിഫിക്കേഷൻ ബെൽ. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.